ഹാമാൻ യഹൂദർക്കെതിരെ. ഇവയ്ക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് അഗാഗ് വംശജനും ഹമ്മേദാതായുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുൻപിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദ്ദെക്കായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദ്ദെക്കായോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോയെന്നറിയാൻ വിവരം അവർ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദ്ദെക്കായ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദ്ദെക്കായ് തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മൊർദ്ദെക്കായുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദ്ദെക്കായുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസിന്റെ രാജ്യത്തുനിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. അഹസ്വേരോസ് രാജാവിന്റെ 12 ഭരണവർഷം ആദ്യമാസമായ നീസാൻ മാസം ഹാമാന്റെ മുൻപിൽ വച്ച് അവർ ദിനംതോറും കുറിയിട്ടു. 12 മാസമായ ആദാർ വരെ അവർ ഒരു മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടേതിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരം ഊരി യഹൂദരുടെ വിരോധിയും ഹമ്മേദാതായുടെ മകനും അഗാഗിനുമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളൂ. ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. ആദ്യമാസം 13 ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിന്റെ ഭാഷയിലും അഹസ്വേരോസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്രവച്ചു. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12 മാസമായ ആദാർ മാസം 13 തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകളയച്ചു. യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന. കത്തിന്റെ പകർപ്പ്. അഹസ്വേരോസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത്. അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവന്റെയും യജമാനനുമായ ഞാൻ അധികാരനാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്റെ എല്ലാ പ്രജകളും പൂർണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എന്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിന്റെ ഏതു ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കാമെന്ന് എന്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ, ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തതയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്ത് 2 സ്ഥാനം നേടിയവനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു, ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രുജനതയുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു. അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു. ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിതരീതിയും നിയമങ്ങളും പുലർത്തുന്നു. നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഈ വർഷം 12 മാസമായ ആദാർ മാസം 14 ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ 2 പിതാവുമായ ഹാമാന്റെ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു.
അങ്ങനെ പണ്ടു മുതൽ ഇന്നുവരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ. നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ. എല്ലാ ജനതകളും ആ ദിവസത്തേക്ക് തയ്യാറായിരിക്കാൻ വേണ്ടി ഈ രേഖയുടെ പകർപ്പ് രാജശാസനമായി എല്ലാ പ്രവിശ്യകളിലും എത്തിച്ച് വിളംബരം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജകൽപ്പന പ്രകാരം ദൂതന്മാർ ശീഘ്രം പോയി തലസ്ഥാനമായ സൂസായിൽ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവും ഹാമാനും മദ്യപിച്ചുകൊണ്ടിരുന്ന ആ സമയം സൂസാനഗരം അസ്വസ്ഥമായിരുന്നു.